എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേസർ അല്ലെങ്കിൽ ഓവർസിയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ സെറ്റ് എവറി 50 മീറ്റർ ഇൻ എ ലെങ്ത് ഓഫ് 200 മീറ്റർ ആർ 5 മീറ്റർ സ്ക്വയർ, 10 മീറ്റർ സ്ക്വയർ, 15 മീറ്റർ സ്ക്വയർ, 10 മീറ്റർ സ്ക്വയർ, 5 മീറ്റർ സ്ക്വയർ. ദെൻ വോളിയം ബൈ ട്രപ്പിസോയ്ഡൽ റൂൾ. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രപ്പിസോയ്ഡൽ റൂൾ വെച്ചിട്ട് വോളിയം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 200 മീറ്റർ ആണ് മൊത്തം ഏരിയ, അതിലത്തെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 50 ആണ്. അതിലത്തെ 5 ഇൻ്റർവെല്ലിലത്തെ ഓരോ ഏരിയയും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് വോളിയം കണ്ടുപിടിക്കാം ട്രപ്പിസോയ്ഡൽ റൂൾ വഴി? ട്രപ്പിസോയ്ഡൽ റൂൾ വഴി വോളിയം എന്ന് പറയുന്നത് D/2 (a₁ + a₂) + (2) (a₂ + a₃ + a₻-1) എന്നാണ്. അതാണ് അതിൻ്റെ ഇക്വേഷൻ. ട്രപ്പിസോയ്ഡൽ റൂള്, വോളിയം ബൈ ട്രപ്പിസോയ്ഡൽ റൂൾ എന്നുള്ള ഇക്വേഷൻ അതാണ്. അതിൽ ഡി എന്ന് പറയുന്നത് ആ ഓരോ ഇൻ്റർവെല്ലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. D=50 ആണ് ഇവിടെ. A₁ എന്ന് പറയുന്നത് 5 മീറ്റർ സ്ക്വയർ ആണ്. A₂ 10 മീറ്റർ സ്ക്വയർ, A₃ 15 മീറ്റർ സ്ക്വയർ, A₄ 10 മീറ്റർ സ്ക്വയർ, A₅ അല്ലെങ്കിൽ A₁ എന്ന് പറയുന്നത് 5 മീറ്റർ സ്ക്വയർ. അപ്പം അതിൽ A₁ എന്ന് പറയുന്നത് 5 മീറ്റർ സ്ക്വയർ, A₂ എന്ന് പറയുന്നത് 5 മീറ്റർ സ്ക്വയർ, പിന്നെ A₂ എന്ന് പറയുന്നത് 10, A₃ എന്ന് പറയുന്നത് 15, A₄ എന്ന് പറയുന്നത് 10. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം ഏകദേശം 2000 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെ ഇതൊന്നുമില്ല. ഇൻ്റർവെൽ എന്ന് പറയുന്നത് D ആണ്, അത് 50 മീറ്റർ ആണെന്ന് മനസ്സിലാക്കുക. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഈസ് കോൾഡ്. കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവലിന് എന്താണ് പറയുന്നത്? ഫ്ലോർ ഏരിയ, പ്ലിൻത്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, സർക്കുലേഷൻ ഏരിയ. പ്ലിൻത്ത് ഏരിയ ആണത്. ദ കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവൽ എന്ന് പറയുന്നത് പ്ലിൻത്ത് ഏരിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മെയിൻ ഫങ്ഷൻ ഓഫ് അലുമിന ഇൻ ബ്രിക്ക് എർത്ത് ഈസ് ടു. ബ്രിക്ക് എർത്തിൽ അലുമിനയുടെ മെയിൻ ഫങ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി, ഇൻക്രീസ് ഡ്യൂറബിലിറ്റി, പ്രിവെൻറ്റ് ഷ്രിങ്കേജ്, ഇൻക്രീസ് ഇംപെർമിയബിലിറ്റി. അപ്പോൾ അലുമിനയുടെ ഫങ്ഷൻ എന്താ? ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി ആണ് അലുമിനയുടെ ഫങ്ഷൻ. അപ്പോൾ ബ്രിക്ക് എർത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ മുമ്പ് ഒരു വീഡിയോ, ബ്രിക്സിൻ്റെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൽ കൺസ്റ്റിറ്റുവൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈം, അലുമിന അങ്ങനെയുള്ള എല്ലാ കൺസ്റ്റിറ്റുവൻസിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചും മുമ്പത്തെ വീഡിയോയിൽ ഉണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആസ് പെർ BIS. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നോട്ട് മോർ ദാൻ 100 മിനിറ്റ്, നോട്ട് മോർ ദാൻ 30 മിനിറ്റ്സ്, നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്, ലെസ് ദാൻ 30 മിനിറ്റ്സ്. എന്തായിരിക്കണം ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്? ഇറ്റ് ഷുഡ് ബി നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലേ, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്? വിക്കറ്റ് അപ്പാരറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിൻ്റെ വാല്യൂ നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ് ആയിരിക്കണം. ഇനി ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ അഡീഷൻ ഓഫ് വാട്ടർ ടു സിമെൻറ്റ് ആൻഡ് ദ സ്റ്റേജ് വെൻ ദ നീഡിൽ സീസസ് ടു പെനിട്രേറ്റ് കംപ്ലീറ്റ്ലി. അപ്പോൾ വാട്ടർ ആഡ് ചെയ്ത് മുതൽ ആ നീഡിൽ പെനിട്രേറ്റ് ചെയ്യുന്നത് സീസ് ചെയ്യുന്ന വരെയുള്ള ആ ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ വിക്കറ്റ് അപ്പാറ്റസ് വെച്ചിട്ടാണ് നമ്മളത് മെഷർ ചെയ്യണത്. ചോദിക്കാറുണ്ട് കേട്ടോ, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം മെഷർ ചെയ്യുന്നത് വിക്കറ്റ് അപ്പാറ്റസ് വെച്ചിട്ടാണ്. അതേപോലെ ആ ടൈം എത്രയാണ്? ലെസ് ദാൻ 30 മിനിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിന് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്, ഏതാണ്, ഏത് മെറ്റീരിയലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതിൽ തന്നിട്ടുണ്ട് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, ഡൈ കാൽഷ്യം സിലിക്കേറ്റ്, ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ്, ട്രൈ കാൽഷ്യം അലുമിനോ സിലിക്കേറ്റ്. ഈ നാല് കോമ്പൗണ്ട്സിനെ നമ്മൾ ബോക്സ് കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഇതിൽ ഏത് കോമ്പൗണ്ട് ആണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ എലമെൻറ്റിനെയും നോക്കാം. ഇതിൽ സിമെൻറ്റിലെ ഓരോ കോമ്പൗണ്ട് എത്ര പെർസെൻറ്റേജ് ഉള്ളതെന്നാണ് തന്നിരിക്കുന്നത്. ഏറ്റവും കുറവ് പെർസെൻറ്റേജ് ഉള്ളത് ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ആണ്. 4-14% ആണ് ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ഉള്ളത്. ഫോംഡ് വിത്തിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ ഒരു സിമെൻറ്റില് അതിൻ്റെ സ്ട്രെങ്ത്, അതായത് ഹൈഡ്രേഷൻ റിയാക്ഷൻ നടന്നതിന് ശേഷം ആദ്യം ഉണ്ടാവുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ആണ്. ഫോംഡ് വിത്തിൻ 24 hours ആണ് ട്രൈ കാൽഷ്യം അലുമിനേറ്റ്. അത് കഴിഞ്ഞ അടുത്ത പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ് ആണ്. ഏകദേശം 10-18% ആണ്
ടെട്രകാൽഷ്യ അലുമിനോഫെറൈറ്റ് ഉള്ളത്. ഫോംഡ് വിത്തിൻ 24 hours തന്നെയാണ്. അടുത്തത് എന്ന് പറയുന്നത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഏകദേശം 45-65% ആണ് ട്രൈകാൽഷ്യ സിലുമിനൈ സിലിക്കേറ്റ് ഉള്ളത്. അത് വിത്തിൻ എ വീക്ക്, ഒരു വീക്കിനുള്ളിൽ അത് ഫോം ചെയ്യും. ഏറ്റവും അവസാനം ദീർഘകാല സ്ട്രെങ്ത് അഥവാ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡൈകാൽഷ്യ സിലിക്കേറ്റ് ആണ്. ഏകദേശം 15-35% ആണ് ഡൈകാൽഷ്യ സിലിക്കേറ്റിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇത് ഫോംഡ് വെരി സ്ലോയിൽ, വളരെ സ്ലോവിലാണ് പറയുന്നത് അത് നൽകുന്നത്. അതുപോലെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതും ഡൈകാൽഷ്യ സിലിക്കേറ്റ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെ ഓരോന്നിന് പെർസെൻറ്റേജും എപ്പോഴാണ് ഫോം ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രോണസ് ടു സെഗ്രിഗേഷൻ ഓഫ് ഫ്രഷ് കോൺക്രീറ്റ് ഇസ് ബെറ്റർ ടെസ്റ്റ് ബൈ. ഈ സെഗ്രിഗേഷൻ എന്നുള്ളത് ഏത് ടെസ്റ്റ് വെച്ചിട്ട് ബെറ്റർ ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്ലംബ് ടെസ്റ്റ്, ഫ്ലോ ടെസ്റ്റ്, വി ബി ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. ഈ നാല് ടെസ്റ്റുകളും വർക്കബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ്. ഇതിൽ ഏത് ടെസ്റ്റാണ് സെഗ്രിഗേഷന്, ഫ്രോണ്ട് സെഗ്രിഗേഷനെ ബെറ്റർ ടെസ്റ്റ് ചെയ്യുന്നത് ഏത് ടെസ്റ്റ് വെച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫ്ലോ ടെസ്റ്റ് ആണ്. ഇനി എന്താണ് ഈ സെഗ്രിഗേഷൻ? സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ സമയത്ത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ കൺസ്റ്റിറ്റുവൻസ് സെപ്പറേറ്റ് ഔട്ട് ചെയ്യണേനാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി സെപ്പറേറ്റിംഗ് ഔട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റുവൻസ് ഓഫ് എ കോൺക്രീറ്റ് മിക്സ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് കോൺക്രീറ്റും. ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസ്റ്റിറ്റുവൻസ് സെപ്പറേറ്റ് ഔട്ട് ചെയ്യണേനാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്നത്, ബെറ്റർ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫ്ലോ ടെസ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് ദി ഫൈനസ് മോഡുലസ് ഓഫ് അഗ്രിഗേറ്റ് ഇൻക്രീസസ് ഇറ്റ്സ് പാർട്ടിക്കൽ സൈസ്. ഫൈനസ് മോഡുലസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടിക്കൽ സൈസിന് എന്ത് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ? ഡിക്രീസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, റിമൈൻസ് സെയിം, നൺ ഓഫ് ദീസ്. അപ്പോൾ ഫൈനസ് മോഡുലസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടിക്കൽ സൈസിന് എന്ത് സംഭവിക്കും? ഫൈനസ് മോഡുലസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആവറേജ് സൈസ് ഓഫ് ദി പാർട്ടിക്കൾ ആണ്. അപ്പോൾ ഫൈനസ് മോഡുലസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടിക്കൽ സൈസ് എന്ത് സംഭവിക്കും? അതും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഫൈനസ് മോഡുലസ് എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് നമ്പർ ആണ്, വിച്ച് ഇസ് റഫ്ലി പ്രൊപ്പോർഷണൽ ടു ദി ആവറേജ് സൈസ് ഓഫ് ദി പാർട്ടിക്കൾസ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോൾട്ട് പ്രസൻറ്റ് ഇൻ ബ്രിക്ക് എർത്ത് മേക്കോസ്. ഒരു ബ്രിക്ക് എർത്തിൽ സോൾട്ട് പ്രസൻ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്രിട്ടിൽനെസ് ആണോ, എഫ്ലോറസൻസ് ആണോ, ഡിസ്കളറേഷൻ ആണോ, നൺ ഓഫ് ദി അബവ് ആണോ? ഇതിൽ ഏതാണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. സോൾട്ട് പ്രസൻ്റ് ആകുമ്പോൾ സംഭവിക്കുന്നത് എഫ്ലോറസൻസ് ആണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ എഫ്ലോറസൻസ്. വൈറ്റ് ഓർ ഗ്രേ ഡെപ്പോസിറ്റ്, ഈ ബ്രിക്കിൻ്റെ മുകളിലുണ്ടാകുന്ന വൈറ്റ് ഓർ ഗ്രേ ഡെപ്പോസിറ്റിനെയാണ് നമ്മൾ എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ബ്രിക്ക് കുറച്ച് നേരം 24 hours വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ വൈറ്റ് ഓർ ഗ്രേ ഡെപ്പോസിറ്റ് കാണുന്നതിനാണ് നമ്മൾ എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോൾട്ട് പ്രസൻ്റ് ചെയ്യുമ്പോൾ ബ്രിക്ക് എർത്ത് എന്ത് സംഭവിക്കും? അത് എഫ്ലോറസൻസിന് കാരണമായിരിക്കും. ഓക്കെ, ക്വാളിറ്റി ഓഫ് റെയിൻഫോഴ്സിംഗ് സ്റ്റീൽ ഇസ് ഇവാലുവേറ്റഡ് ബൈ. റെയിൻഫോഴ്സിംഗ് സ്റ്റീലിൻ്റെ ക്വാളിറ്റി എന്ത് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? കംപ്രസീവ് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി, യീൽഡ് സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി, നൺ ഓഫ് ദി അബവ്. ഒരു സ്റ്റീലിൻ്റെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നത് യീൽഡ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ഡക്റ്റിലിറ്റിയും കൂടി കമ്പയർ ചെയ്തിട്ടാണ്, ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ക്വാളിറ്റി ഓഫ് റെയിൻഫോഴ്സിംഗ് സ്റ്റീൽ ഇസ് ഇവാലുവേറ്റഡ് ബൈ യീൽഡ് സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി. വൺ ഓഫ് ദി മെയിൻ ഡിമെറിറ്റ്സ് ഓഫ് യൂസിങ് ലൈം മോർട്ടർ ഇസ്. എന്താണ് ലൈം മോർട്ടർ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഡിമെറിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് നോട്ട് ഡ്യൂറബിൾ, ഇറ്റ് ഡസ് നോട്ട് ക്യുക്ക് സെറ്റ്ലി, ഇറ്റ് സ്വെൽസ്, ഇറ്റ് ഹാസ് പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ക്യുക്ക് സെറ്റ്ലി, ഇറ്റ് എന്താ പറയുക, അത് എളുപ്പത്തിൽ സെറ്റ് ചെയ്യില്ല. ഇറ്റ് ഡസ് നോട്ട് സെറ്റ് ക്യുക്ക്ലി എന്നാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലൈം മോർട്ടർ? ലൈം മോർട്ടർ ഇറ്റ് ഈസ് ഫോംഡ് ബൈ മിക്സിങ് ലൈം ആൻഡ് സാൻഡ് ഇൻ സ്പെസിഫൈഡ് പ്രൊപ്പോർഷൻ ഇൻ അഡീഷൻ ടു വാട്ടർ. അപ്പോൾ ലൈമും സാൻഡും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന മോർട്ടറിനെയാണ് നമ്മൾ ലൈം മോർട്ടർ എന്ന് പറയുന്നത്. സിമെൻറ്റും സാൻഡും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് സിമെൻറ്റും മോർട്ടറും. അപ്പോൾ ഈ ലൈം മോർട്ടറിൻ്റെ പ്രൊപ്പോർഷൻ സ്റ്റോൺ മാസ്റ്ററിൽ യൂസ് ചെയ്യുന്ന ലൈം മോർട്ടറിൻ്റെ പ്രൊപ്പോർഷൻ ആണ് 1:1 അല്ലെങ്കിൽ 1:2 ആവാം. അതിൽ സ്ട്രെങ്ത് 1:1 മിക്സ് എന്ന് പറയുന്നത് 30-50 kg/cm² 1:2 മിക്സ് എന്ന് പറയുന്നത് 15-17 kg/cm² ആണ്. ഓക്കെ, അപ്പോൾ ലൈമും സിമെൻറ്റും സാൻഡും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന സ്പെസിഫൈഡ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യണ മോർട്ടറിനെയാണ് ലൈം മോർട്ടർ എന്ന് പറയുന്നത്. അത് 1:1 ആവാം അല്ലെങ്കിൽ 1:2 ആവാം സ്റ്റോൺ മാസനറിയുടെ കേസിൽ. 1:1 മിക്സിൻ്റെ സ്ട്രെങ്ത് 30-50 kg/cm², 1:2 മിക്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 15-17 kg/cm² ആണ്. ഓക്കെ,
നെക്സ്റ്റ് വൺ ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് ഇൻ എ കോൺക്രീറ്റ് മിക്സ് ഇസ് മെയിൻലി എസെൻഷ്യൽ ടു അച്ചീവ് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് എന്തിനാണ് സഹായിക്കുന്നത് ഏറ്റവും കൂടുതൽ അഡ്യൂക്കേറ്റ് വർക്കബിലിറ്റി ഹയർ ഡെൻസിറ്റി റിഡക്ഷൻ ഇൻ വോയിഡ്സ് ബെറ്റർ ഡ്യൂറബിലിറ്റി അപ്പോൾ ഇതിലെല്ലാത്തും ആൻസർ തന്നെയാണ് ഇതിലേറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ വോയിഡ്സ് ആണ് അപ്പോൾ ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ വോയിഡ്സ് ആണ് ഈ ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് എങ്ങനെ ചെയ്യുന്നത് സീവ് അനാലിസിസ് വെച്ചിട്ടാണ് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് നമ്മൾ ചെയ്യുന്നത് അതായത് ഓരോ ഡിസെൻഡിങ് ഓർഡറിൽ സീവ്സ് വെച്ചിട്ട് അതിൽക്കൂടെ സീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് ഓരോ സീവിൽ ലഭിക്കുന്ന എമൗണ്ട് എമൗണ്ട് ഓഫ് അഗ്രിഗേറ്റ്സ് നമ്മൾ ഒറിജിനൽ വെയിറ്റുമായിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ സീവ് അനാലിസിസ് ആണ് ഗ്രേഡിംഗ് അഗ്രിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ മെയിൻ എസെൻഷ്യൽ എന്ത് മെയിൻ എസെൻഷ്യൽ ടു അച്ചീവ് എന്നാണ് പറയുന്നത് മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്താണ് റിഡക്ഷൻ ഇൻ വോയിഡ്സ് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഇതിൽ താഴെ തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് അല്ലാത്തത് സീസണിങ് ഓഫ് ടിമ്പർ ഇൻക്രീസസ് ദി സ്ട്രെങ്ത് ശരിയാണല്ലേ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ്റ് കളയുക എന്നാണ് മീനിങ് അപ്പോൾ സീസണിങ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും സീസണിങ് ഓഫ് ടിമ്പർ ഇൻക്രീസസ് ദി ലൈഫ് കറക്റ്റ് ആണ് സീസണിങ് ചെയ്താൽ ലൈഫ് ഇൻക്രീസ് ചെയ്യും സീസണിങ് ഓഫ് ടിമ്പർ റിസൾട്ട് ഇൻ ഡയമെൻഷണൽ ഇൻസ്റ്റെബിലിറ്റി അതാണ് നമ്മുടെ തെറ്റായ ആൻസർ ഡയമെൻഷണൽ ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമാവും തെറ്റാണ് ഡയമെൻഷണലി സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുക സീസണിങ് ചെയ്യുമ്പോൾ സീസണിങ് ഓഫ് ടിമ്പർ റെഡ്യൂസസ് ദി വെയിറ്റ് കറക്റ്റ് ആണ് അല്ലേ മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റും കുറയും അപ്പോൾ നമ്മുടെ തെറ്റായ ആൻസർ എന്താ സീസണിങ് ഓഫ് ടിമ്പർ റിസൾട്ട്സ് ഇൻ ഡയമെൻഷണൽ ഇൻസ്റ്റെബിലിറ്റി ഓക്കെ നെക്സ്റ്റ് വൺ ഡിഫോർമേഷൻ ഇൻ കോൺക്രീറ്റ് ഡ്യൂ ടു സസ്റ്റെയിൻഡ് ലോഡിങ് അതിനെന്താണ് പറയുന്നത് എന്നാണ് ഡിഫോർമേഷൻ ഇൻ കോൺക്രീറ്റ് ഡ്യൂ ടു സസ്റ്റെയിൻഡ് ലോഡിങ് നമ്മൾ പറയുന്ന പേരെന്താ ഷ്രിങ്കേജ് ക്രീപ്പ് സെഗ്രിഗേഷൻ ബ്ലീഡിങ് ക്രീപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് ഡിഫോർമേഷൻ ഇൻ കോൺക്രീറ്റ് ഡ്യൂ ടു സസ്റ്റെയിൻഡ് ലോഡിന് ക്രീപ്പ് എന്നാണ് പറയുന്നത് ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ എന്താ സെപ്പറേഷൻ ഓഫ് വാട്ടർ ഫ്രം ഫ്രഷ്ലി പ്രിപ്പയർഡ് കോൺക്രീറ്റ് സെപ്പറേഷൻ ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് കോൺക്രീറ്റിന് വാട്ടർ സെപ്പറേറ്റ് ചെയ്യണതിനാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രഷ്ലി പ്രിപ്പയർഡ് കോൺക്രീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൺസ്റ്റിറ്റുവൻസ് സെപ്പറേറ്റ് ചെയ്യണതിനാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വൺ ദ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ബിലോ എ ഹെവിലി ലോഡഡ് സ്റ്റീൽ കോളം ഓൺ എ സോയിൽ ഓഫ് ലോ ബെയറിംഗ് കപ്പാസിറ്റി ലോ ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള സോയിൽ ഹെവിലി ലോഡഡ് കോളം അതായത് അതിന് മേലെ പ്രൊവൈഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്താണ് പറയുന്നത് ഐസൊലേറ്റഡ് കോളം ഫൂട്ടിങ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ റാഫ്റ്റ് ഫൗണ്ടേഷൻ സ്ട്രിപ്പ് ഫൂട്ടിങ് അപ്പോൾ ഹെവിലി ലോഡഡ് സ്റ്റീൽ കോളത്തിൻ്റെ ബിലോ പ്രൊവൈഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് റോൾഡ് സ്റ്റീൽ ജോയിറ്റ്സ് റോൾഡ് സ്റ്റീൽ ജോയിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത് എവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നത് തിയേറ്റർ ഹെവിലി ലോഡഡ് വരുമ്പോഴല്ലേ അപ്പോൾ തിയേറ്റേഴ്സ് ഫാക്ടറീസ് കമ്മ്യൂണിറ്റി ഹാൾസ് ടൗൺ ഹാൾസ് അവിടെയൊക്കെയാണ് ഈ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നടന്ന ഒരു ഷാലോ ഫൗണ്ടേഷൻ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ എ ബോണ്ട് ഇൻ വിച്ച് ബോത്ത് ഹെഡർ ആൻഡ് സ്ട്രക്ചർ കം ഇൻ ദ സെയിം കോഴ്സ് ഒരു സ്ട്രക്ചറും ഹെഡറും സെയിം കോഴ്സിൽ വരുന്ന ബോണ്ടിന് എന്ത് പേരാണ് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ട് റേക്കിംഗ് ബോണ്ട് സിക്സ് ആക് ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ബോണ്ട് ആൻസർ ഓപ്ഷൻ ഡി ഫ്ലെമിഷ് ബോണ്ട് ആണ് സെയിം കോഴ്സിൽ ഹെഡറും സ്ട്രക്ചറും വരണേനെ നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഓൾട്ടർനേറ്റ് കോഴ്സിൽ ഹെഡറും സ്ട്രക്ചറും വരണേനെ നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ദ ഗ്യാസ് ഫ്രം സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിൽ നിന്ന് വരുന്ന ഗ്യാസിൽ എന്താണ് ഉണ്ടാവണേ ഏത് ഗ്യാസാണ് ഉണ്ടാവണേ എന്നാണ് ക്വസ്റ്റ്യൻ നൈട്രജൻ കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് മീഥെയ്ൻ ആ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിൽ ഉണ്ടാവുന്ന ഗ്യാസ് എന്ന് പറയുന്നത് മീഥെയ്ൻ ആണ് CH4 എന്നാണ് അതിൻ്റെ സൂത്രവാക്യം മീഥെയ്ൻ CH4 നെക്സ്റ്റ് വൺ എ പൈപ്പ് വിച്ച് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദി ഹൗസ് ഡ്രെയിനേജ് ടു പ്രിസർവ് ദ വാട്ടർ സീൽ ഓഫ് ട്രാപ്പ് വാട്ടർ സീൽ ഓഫ് ട്രാപ്പ് പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൗസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഹൗസ് ഡ്രെയിനേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന പൈപ്പിൻ്റെ പേരെന്താണ് വെൻറ്റ് പൈപ്പ് ആൻറ്റി സൈഫോണേജ് പൈപ്പ് വേസ്റ്റ് പൈപ്പ് സോയിൽ പൈപ്പ് പൈപ്പ് വിച്ച് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദി ഹൗസ് ഡ്രെയിനേജ് ടു പ്രിസേർവ് ദി വാട്ടർ സീൽ ഓഫ് ട്രാപ്പ് ഓപ്ഷൻ ബി ആൻറ്റി സൈഫോണേജ് പൈപ്പാണ് വാട്ടർ സീൽ ഓഫ് ട്രാപ്പ് പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് ആൻറ്റി സൈഫോണേജ് പൈപ്പ് ദ എമൗണ്ട് ഓഫ് റെസിജ്വൽ ക്ലോറിൻ ലെഫ്റ്റ് ഇൻ ദ പബ്ലിക് വാട്ടർ സപ്ലൈ ഫോർ സേഫ്റ്റി അഗേൻസ്റ്റ് പാത്തോജനിക് ബാക്ടീരിയ ഈസ് എബൌട്ട് അപ്പോൾ റെസിജ്വൽ പബ്ലിക് വാട്ടർ സപ്ലൈയിൽ നമ്മൾ റെസിജ്വൽ ക്ലോറിൻ ലെഫ്റ്റ് ചെയ്യും ഒരു പ്രത്യേക എമൗണ്ട്
അതായത് പാത്തോജനിക് ബാക്ടീരിയയിലേക്ക് അഗേൻസ്റ്റ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് ചെയ്യണ റെസിജ്വൽ ക്ലോറൈഡിന്റെ എമൗണ്ട് എത്രയെന്നാണ് പറയുന്നത്? 0.05 to 0.5 PPM ആണ് പാർട്സ് പെർ മില്യൺ എന്നാണ് ഈ പി പി എം എന്ന് പറയുന്നത്. 0.05 മുതൽ 0.5 PPM വരെയാണ് നമ്മൾ പബ്ലിക് വാട്ടർ സപ്ലൈയിൽ റെസിജ്വൽ ക്ലോറിൻ ലെഫ്റ്റ് ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ ഇൻ ഫ്രഷ്ലി ബ്ലീച്ച് ഫ്രഷ് ബ്ലീച്ചിങ് പൗഡർ. ഫ്രഷ് ബ്ലീച്ചിങ് പൗഡറിലുള്ള പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 10 to 15, 20 to 25, 30 to 35, 40 to 50. ഓപ്ഷൻ സി 30 to 35%. ഏകദേശം 30 to 35% ആണ് ക്ലോറിൻ ഫ്രഷ്ലി ബ്ലീച്ചിങ് പൗഡറിലുള്ള ക്ലോറിൻ്റെ അളവ് 30 to 35% ആണ്. ഓക്കെ, ദ മീൻസ് ഓഫ് ആക്സസ് ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് ക്ലീനിങ് ഓഫ് സ്യുവർ ലൈൻ ഈസ് നോൺ ആസ്. സ്യുവർ ലൈൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണതിന് പറയുന്ന പേരെന്താണ്? ഇൻലെറ്റ്, മാൻഹോൾ, ഡ്രോപ്പ് മാൻഹോൾ, ക്യാച്ച് ബേസിൻ. മാൻഹോൾ എന്നാണ് പറയുന്നത് ഇൻസ്പെക്ഷൻ പർപ്പസിനോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ആക്സസിനെ സ്യുവർ ലൈനിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ വേണ്ടി നൽകുന്ന ആക്സസിനെ പറയുന്ന പേരാണ് മാൻഹോൾ. ഓക്കെ, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. എല്ലാവർക്കും.